വെൽക്കം ടു വേൾഡ് ഓഫ് ഇൻഫിനിറ്റി. ഇന്ത്യൻ അതിർത്തിയിലേക്ക് ചൈന ബോംബർ അയച്ചു. ലോങ് റേഞ്ച് സ്ട്രാറ്റജിക് H6K ബോംബറാണ് പീപ്പിൾസ് ലിബറേഷൻ ആർമി അയച്ചത്. PLA എയർഫോഴ്സിൻ്റെ 72nd ആനിവേഴ്സറിയോടനുബന്ധിച്ച് November 11 സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റ് ചൈന സെൻട്രൽ ടെലിവിഷൻ H6K ബോംബറിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഹിമാലയൻ മലനിരകൾക്ക് മുകളിലൂടെ പറന്നു നീങ്ങിയ ലോങ് റേഞ്ച് ബോംബർ വഹിച്ചിരുന്നത് ഷോർട്ട് റേഞ്ച് KD-63 മിസൈലുകളായിരുന്നു. ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈലായ CJ-20 വഹിക്കാനുള്ള ശേഷി ഈ H6K ബോംബറിനുണ്ട്. ബീജിംഗ് ആസ്ഥാനമായ മിലിറ്ററി സോഴ്സ് പ്രകാരം H6K ബോംബറിൻ്റെ താവളം ഷാങ്കി പ്രവിശ്യയാണ്. എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ സിങ്ജാങ്ങിൻ്റെ വെസ്റ്റേൺ റീജ്യനിലെ കാഷ്ഗറിലാണ് താൽക്കാലികമായി ഈ ബോംബർ താവളം അടിച്ചിരിക്കുന്നത്. വെസ്റ്റേൺ തിയേറ്റർ കമാൻഡിൻ്റെ കീഴിലാണ് ഈ എയർക്രാഫ്റ്റ് വരുന്നത്. സിങ്ജിയാങ്ങും ടിബറ്റ് മിലിറ്ററി ഡിസ്ട്രിക്റ്റുകളും ചൈനയുമായുള്ള ഇന്ത്യൻ അതിർത്തികളും ഈ കമാൻഡിന് അണ്ടറിലാണ് വരുന്നത്. വെസ്റ്റേൺ തിയേറ്റർ കമാൻഡിൽ വരുന്നതിനാൽ ഇന്ത്യൻ അതിർത്തിയിലേക്ക് അതിവേഗം പറന്നെത്താൻ ഈ ബോംബറിന് സാധിക്കും. ഷോർട്ട് റേഞ്ച് മിസൈലായ KD-63 പ്രയോഗിക്കുന്നതിനോടൊപ്പം തന്നെ 3500 കിലോമീറ്റർ പ്രഹരശേഷിയുള്ള ലോങ് റേഞ്ച് CG-20 ഉപയോഗിച്ച് കരയിലെയും സമുദ്രത്തിലെയും ടാർഗറ്റുകളെ പ്രഹരിക്കാൻ ഈ ബോംബറിന് സാധിക്കും. PLA ഉദ്ധരിച്ചു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് CJ-20 മിസൈലിൻ്റെ പരിധിയിലാണ് ഡൽഹിയെന്നും അതിർത്തിയിലെ ചൈനീസ് ബോംബറിൻ്റെ പറക്കൽ ഇന്ത്യയ്ക്കുള്ള മുന്നറിയിപ്പാണെന്നുമാണ്. PLA ആർട്ടിലറി ഫോർമർ കമാൻഡർ സോങ് ജോങ്പിങ് അറിയിച്ചതനുസരിച്ച് ഇന്ത്യയിലെ എയർബേസുകളും മിസൈൽ ലോഞ്ചിംഗ് സ്റ്റേഷനുകളും അതിർത്തിയോട് ചേർന്നുള്ള മിലിറ്ററി പോസ്റ്റുകളുമാണ് ഈ ബോംബർ ലക്ഷ്യം വയ്ക്കുക എന്നാണ്. ചൈനീസ് എയർഫോഴ്സിനുള്ള മറുപടി എന്നോണം ഇന്ത്യൻ എയർഫോഴ്സ് MiG-29 UPG Sukhoi-30 MKAയും ലഡാക്കിലെ ഫ്രണ്ട് ലൈൻ എയർബേസിലും സിക്കിം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലും വിന്യസിച്ചു കഴിഞ്ഞു. അതിർത്തിയിലേറ്റ പരാജയത്തിന് തിരിച്ചടിയായി ചൈന പലതും കോപ്പുകൂട്ടുന്നുണ്ട്. കമാൻഡർ ലെവലിൽ നടന്ന October 10 ചർച്ചയിലും ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലായിരുന്നു. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ചൈനീസ് ആർമിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ഇതിനെ മറികടക്കാനും ശക്തരായ ഇന്ത്യൻ സൈനികരോട് കിടപിടിക്കാനും ഹൈ ആൾട്ടിറ്റ്യൂഡ് ലൈഫ് ഫയർ അസാൾട്ട് ആമിനേഷൻ ട്രെയിനിങ് തുടങ്ങിയിരിക്കുകയാണ് കാരക്കോറം മലനിരകളിൽ ചൈനീസ് ആർമി.